വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട്. ഒരു വലിയ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേരിൽ ഒരു ഫേക്ക് യൂട്യൂബ് അക്കൗണ്ട്, ഒന്നല്ല ഒന്ന് പത്തോളം ഫേക്ക് യൂട്യൂബ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി, ഒരു ടെലഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആരോ ചിലർ എന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു. ഞാൻ ഇക്കാര്യം അറിയുന്നത് എന്റെ വീഡിയോകൾ സ്ഥിരം കാണുകയും അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും ഫീഡ്ബാക്ക് പറയുകയും നിരന്തരം ഒരു ബന്ധം സൂക്ഷിക്കുന്ന ദേവരാജൻ SS എന്ന് പറയുന്ന ഒരു ആള് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ അയക്കുമ്പോഴാണ് ഞാൻ ഇതെന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ അപ്പൊ നോക്കിയപ്പോൾ എന്റെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന കുറേ മനുഷ്യരുടെ കമന്റിനടിയിൽ ടെലഗ്രാം മീ റിയൽ സുനിത ദേവദാസ് എന്നൊരു ഐഡിയിൽ നിന്ന് എന്തോ ഗിവ് അവേ ഉണ്ട്, ഐഫോൺ ആണ് കൊടുക്കുന്നത്, അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും ടെലഗ്രാമിലേക്ക് വരൂ, ബാക്കി നമുക്ക് അവിടെ ചർച്ചകൾ നടത്താം എന്ന തരത്തിലുള്ള നിരവധി കമന്റുകൾ ഞാൻ കണ്ടു. പിറ്റേ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ ആരും അതിലൊന്നും വീഴരുത്, ഇത് ഞാനല്ല, പറ്റിക്കപ്പെടരുത് എന്നൊരു കമന്റ് എഴുതിയിട്ട് പിൻ ചെയ്തു. കാരണം ഞാൻ അതിന് അത്ര പ്രാധാന്യമേ നൽകിയുള്ളൂ, ഒരു വീഡിയോ ചെയ്യേണ്ട പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ കരുതി നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ല, കെണിയിൽ വീഴില്ല എന്ന്. പക്ഷെ ഇത്തരത്തിലൊരു കമന്റ് ഇട്ട് ഒരു പത്തോളം യൂട്യൂബ് അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. ഒരു 10 യൂട്യൂബ് അക്കൗണ്ട് എന്ന് ഇവിടെ ആളെ പിടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് അനുസരിച്ച് ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരാൾ അയച്ച മെസ്സേജ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അയാൾ പറയുന്നത് അയാളെ ടെലഗ്രാമിൽ നിന്നും സുനിത എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കോണ്ടാക്ട് ചെയ്തു, അയാൾ ചാറ്റ് ചെയ്തു, അയാൾക്ക് നിങ്ങൾക്ക് ഐഫോൺ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, കൊറിയർ ചാർജ് അടയ്ക്കണം എന്നാവശ്യപ്പെട്ടു. അയാൾ 2100 രൂപ കൊറിയർ ചാർജ് അയച്ചു. സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി അത് വായിച്ചപ്പോൾ. കാരണം നിങ്ങളൊക്കെ ഇത്ര നിഷ്കളങ്കരാണോ എന്നോർത്ത് എനിക്ക് ശരിക്കും സങ്കടം തോന്നി. ഐഫോൺ നിങ്ങൾക്ക് തരുന്ന ഒരാൾ, ഞാനായാലും വേറൊരാളായാലും, ഉറപ്പായും അതിൻ്റെ കൊറിയർ ചാർജ് കൂടി വഹിക്കാൻ പ്രാപ്തിയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ തരാൻ തയ്യാറായിരിക്കും. പിന്നെ എന്നും യൂട്യൂബിൽ വന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലേ ഞാൻ. ഒരു ഗിവ് അവേ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഫോൺ തരണമെങ്കിൽ, ഞാൻ യൂട്യൂബ് വഴിയല്ലേ അത് നിങ്ങളോട് പറയുക? അല്ലാതെ നിങ്ങൾ ടെലഗ്രാമിലേക്കൊക്കെ രഹസ്യമായി കൂട്ടിക്കൊണ്ടുപോയി ചാറ്റ് ചെയ്യുമോ? എന്തോ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ആരൊക്കെ പറ്റിക്കപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എല്ലാവരും കരുതിയിരിക്കുക. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും എന്നോട് സംസാരിക്കാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയാം എനിക്ക് എല്ലാവരോടും സംസാരിക്കാനൊന്നും സാധ്യമല്ല, മനുഷ്യ സാധ്യമല്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത എന്നെ അറിയിക്കണം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തോന്നലാണ് സുനിതയോട് സംസാരിച്ചേ പറ്റുമെങ്കിൽ, എൻ്റെ ബ്ലൂ ടിക്കുള്ള ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് വായിക്കും. ആവശ്യമുള്ള മെസ്സേജൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മറുപടി തരാൻ ശ്രമിക്കും. നിങ്ങൾക്കിനി ഫേസ്ബുക്ക് ഇല്ല എന്നാണെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി, sunithapdevadas@gmail.com എൻ്റെ ഇമെയിൽ ID. ആ ഇമെയിലിൽ നിങ്ങൾ അയക്കുന്ന ഇമെയിലുകളൊക്കെ ഞാൻ വായിക്കും. എല്ലാത്തിനും മറുപടി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷെ ഞാൻ വായിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കറിയാം നിരവധി ആളുകൾ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ട്വിറ്ററിലൊക്കെ വന്ന് മെസ്സേജ് അയക്കും, നിങ്ങളോട് ഒരിക്കലെങ്കിലും ഒന്ന് സംസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി എന്നോട് സംസാരിക്കണം എന്ന കടുത്ത ആഗ്രഹമുള്ള ആരെങ്കിലുമാണ് ഇവിടെ നിന്ന് തട്ടിപ്പുകാർ വന്ന് ടെലഗ്രാമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി, വാ നമുക്ക് ടെലഗ്രാമിൽ ചാറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൽ വീഴുന്നതെങ്കിൽ അതിൽ വീഴരുത്. ഞാൻ നിങ്ങളെ ആരെയും രഹസ്യമായിട്ട് ഇവിടെ നിന്ന് ടെലഗ്രാമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ചാറ്റ് ചെയ്യില്ല. ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് പ്രധാനമായിട്ടും എൻ്റെ ഫേസ്ബുക്കും എൻ്റെ യൂട്യൂബും വഴിയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് പൊതുവായിട്ട് എന്തെങ്കിലുമാണ് പറയാനുള്ളതെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടിടാം, ഞാൻ അതെല്ലാം വായിക്കും. പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരാൻ ഭയങ്കര പാടാണ്, ചിലതിനൊക്കെ റിപ്ലൈ തരും, പക്ഷെ ഞാൻ എല്ലാം വായിക്കും. ഇനി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയാനാണെങ്കിൽ എൻ്റെ ബ്ലൂ ടിക്കുള്ള ഫേസ്ബുക്ക് പേജിൽ വന്ന് മെസ്സേജ് അയക്കുകയോ എനിക്ക് ഇമെയിൽ അയക്കുകയോ ചെയ്യുക, അല്ലാതെ തട്ടിപ്പുകാരുടെ പുറകെ പോരുത്. പിന്നെ ഗിവ് അവേ ഒന്നും ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നേയില്ല. നമുക്ക് നമ്മുടെ ചാനല് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാതെ ഇട്ടിരിക്കുകയായിരുന്നു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു നമ്പറിലേക്ക്, ഒരു വലിയ റൗണ്ട് അപ്പ് നമ്പറിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഗിവ് അവേ ഒക്കെ ആലോചിക്കാം, മത്സരങ്ങളൊക്കെ നടത്താം, എനിക്ക് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തരണം എന്നൊക്കെ ശരിക്കും സത്യമായിട്ടും ആഗ്രഹമുണ്ട്. അല്ലാതെ തട്ടിപ്പുകാരുടെ വലയിൽ പെടരുത്. ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾ ആരെങ്കിലും വേറെ കുറേ പേരൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് മറ്റേ ഐഡിയോടൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻ്റ് ആയിട്ടിടെ എന്നെ അറിയിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് പോലീസിൽ പരാതിപ്പെടണോ വേണ്ടേ എന്ന കാര്യമൊന്നും ഞാൻ തീരുമാനിച്ചില്ല. നിങ്ങളുടെയൊക്കെ അഭിപ്രായം ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസിലും പരാതിപ്പെടാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.